പേഴ്സണലി അൽഫോൻസ്, ക്രിസ്തുമസിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വളരെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ പള്ളി കൊയറിൽ ക്രിസ്മസിൻ്റെ കരോള് പാടാൻ വേണ്ടി പോയ നിമിഷങ്ങളാണ്. എൻ്റെ ഇളയപ്പനായ കെ പോൾ, അദ്ദേഹം ഇപ്പോഴില്ല, മരിച്ചുപോയി, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത ഒരു ഗാനം ഞങ്ങൾ പള്ളിയിലെല്ലാവരും ഒന്നിച്ച് പാടിയൊരു കാര്യം മനസ്സിലേക്ക് ഓടി വരികയാണ്. വാഴ്ത്തുന്നു ദേവാ നിൻ തിരുനാമം, ഓർക്കുന്നു ഞങ്ങൾ നിൻ രൂപം, ചാർത്തുന്നു നിൻ പാദപത്മങ്ങളിൽ, മനം കോർക്കുന്നു കീർത്തനമാലകൾ. വാഴ്ത്തുന്നു ദേവാ നിൻ തിരുനാമം, ഓർക്കുന്നു ഞങ്ങൾ നിൻ രൂപം, ചാർത്തുന്നു നിൻ പാദപത്മങ്ങളിൽ, മനം കോർക്കുന്നു കീർത്തനമാലകൾ. സംഗീതത്തിലേക്കുള്ള വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇളയപ്പനും എൻ്റെ അപ്പച്ചനുമാണ് മ്യൂസിക്കിലേക്കുള്ള എൻ്റെ ഒരു താല്പര്യത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അപ്പച്ചൻ പാട്ടുകൾ കമ്പോസ് ചെയ്യാറുണ്ട്, പാട്ടുകൾ പാടും, തബല വായിക്കും, ഹാർമോണിയം വായിക്കും. പിന്നെ ഇളയപ്പനെ സംബന്ധിച്ചിടത്തോളം ഇളയപ്പൻ എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻസും കൈകാര്യം ചെയ്യും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ അപ്പച്ചൻ എന്നെ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അപ്പച്ചൻ പള്ളിക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ എന്നെയാണ് ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പച്ചിൽ നിന്നാണ് ഒരു ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കിട്ടിയത്. ഇളയപ്പനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസ് എല്ലാം വായിക്കും, വയലിൻ, ഗിറ്റാറ് എന്ന് തുടങ്ങിയ എല്ലാ ഒരുവിധ എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെൻസും അദ്ദേഹം പ്ലേ ചെയ്യും, കീബോർഡും എല്ലാം. അപ്പോൾ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഒരു തോട്ടും ചിന്തകളും ഒക്കെ ഇളയപ്പിൽ നിന്നാണ് കിട്ടിയത്. പിന്നീട് മ്യൂസിക് കമ്പോസിങ് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ ഒരു പക്ഷേ മേ ബി ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നത് പള്ളിയിലെ കൊയറിന് വേണ്ടിയിട്ട്. പിന്നീട് ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വരികൾ ബുക്കിനകത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ, മാസികകൾ വാരികളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വെച്ച് ട്യൂൺ ചെയ്യും. അങ്ങനെയാണ് കമ്പോസിങ് തുടങ്ങുന്നത്. ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പച്ചനും ഇളയപ്പനും കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംഗീതത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു വലിയൊരു ഗുരു തന്നെയാണ് ഞങ്ങളുടെ ഫിലിപ്പേട്ടൻ. തൃശ്ശൂരിലെ മ്യൂസിഷ്യൻസ്, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ പ്രായത്തിലുള്ള മ്യൂസിഷ്യൻസ് ഒരാളും മറന്നു പോകാത്തൊരു ക്യാരക്ടറാണ് ഫിലിപ്പേട്ടൻ. ഫിലിപ്പേട്ടൻ ഇന്നില്ല, മരിച്ചുപോയി. പക്ഷേ എന്നെ മ്യൂസിക്കിൻ്റെ പല മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഗിറ്റാറ്, അതുപോലെ തന്നെ സിംഫണി, അതുപോലെ തന്നെ ഗസൽസ് കേൾക്കാനായിട്ട്, പഴയ ഹിന്ദി പാട്ടുകൾ, കുറേ മെലഡി, പല ആളുകളെയും പരിചയപ്പെടുത്തിയത് ഫിലിപ്പേട്ടനാണ്. പിന്നീട് സംഗീതത്തിൽ എന്നെ വളരെയധികം ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് മങ്ങാട് കെ നടേശൻ മാസ്റ്ററാണ്. ഞാൻ കർണാട്ടിക് മ്യൂസിക് ആധികാരികമായിട്ട് പഠിക്കാൻ പോയത് നടേശൻ മാഷിൻ്റെ അടുത്താണ്. ഒരു 10, 16, 17 വർഷത്തോളം നടേശൻ മാഷിൻ്റെ അടുത്ത് സംഗീതം പഠിക്കാനായിട്ട് സാധിച്ചു. അത് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു നല്ലൊരു അടിത്തറ കിട്ടാനായിട്ട് ഒത്തിരി സഹായിച്ചു. പിന്നെ അതിനുശേഷം 10-ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള റെക്സ് ബാൻഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് ഒന്നിച്ച്, അതൊരു ഡിവോഷണൽ ബാൻഡാണ്, ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത്. ഡിവോഷണൽ പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പാടാറുള്ള, ഒത്തിരി പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുണ്ട്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുന്നത്. അത് എൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള വി ജെ ട്രാവൻ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. കരുണാമയനേ അടിയനി പൊടിയാണെന്നോർത്തിടണമേ, അലറുന്നീയാഴിയിൽ എൻ പ്രാണനേ, അണയാതെ എന്നും നീ കാത്തിടണമേ. കരുണാമയനേ കരുണാമയനേ അടിയനി പൊടിയാണെന്നോർത്തിടണമേ, അലറുന്നീയാഴിയിൽ എൻ പ്രാണനേ, അണയാതെ ും ആർദ്രമാണേ
Personally, Alphonse. Personally, 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 Alphonse. மாமலையேறி வரும் தென்னல் புதுமணவாளன் தென்னல் பள்ளி மேடையே தொட்டு தலோடி குரிசில் தொழுது வரும் வரவே എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ തന്നെ ഒരു വലിയൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു അടുത്തൊരു ലീപ്പ് തന്ന ഒരു പാട്ടാണിത്. ഞാൻ പ്രത്യേകം എ ആർ റഹ്മാൻ സാറിനെ വളരെയധികം നന്ദിയോടുകൂടി ഓർക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ പാട്ട് എ ആർ റഹ്മാനിലൂടെ എനിക്ക് തന്ന ദൈവത്തിന് ഞാനൊരു 100 നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു പാട്ടും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പാട്ടിലൂടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെയുള്ള പല ആളുകളും ഈ പാട്ടിനെ കുറിച്ച് ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഈ പാട്ടിൻ്റെ പുറകിലുള്ള ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത് കടന്നുപോയൊരു സമയമുണ്ടായിരുന്നു. സ്പോണ്ടലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്ത് ഒരു 4-5 മാസം ബെഡ് റിഡൻ ആയിട്ട് കിടന്ന ഒരു സമയം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് വിശ്രമത്തിലിരിക്കുന്ന ഒരു സമയത്താണ് എ ആർ റഹ്മാൻ അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു. എന്നെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നേരിട്ടല്ല വിളിച്ചത്, ചെന്നൈയിലുള്ള ശ്രീനിവാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ അടുത്ത പടത്തിൽ എനിക്ക് ഒരു പുതിയൊരു വോയിസ് വേണം, കേരളത്തിൽ ഗോസ്പലൊക്കെ പാടുന്ന ഒരു സംഗീത സംവിധായകൻ എനിക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തെ വേണം. അപ്പോൾ ശ്രീനേട്ടനാണ് പറഞ്ഞത് അൽഫോൺസ് ആണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു യെസ് യെസ് അൽഫോൺസ്, ടെൽ ഹിം ടു കം ടു ചെന്നൈ. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് വീണായി താണ്ടി വരുവായ എന്ന ഈ പടത്തിന് വേണ്ടി, ഗൗതം മേനോൻ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ചിത്രത്തിന് വേണ്ടി ഈ പാട്ട് ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല, സ്ക്രിപ്റ്റ് അനുസരിച്ച് ഈ പാട്ടില്ല. പക്ഷേ ഫൈനലി എ ആർ റഹ്മാൻ പറയണം എനിക്കൊരു പാട്ടും കൂടെ ഇതിനു വേണ്ടി കമ്പോസ് ചെയ്യണം. അങ്ങനെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷമാണ് ഡയറക്ടർ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ തിരക്കഥ മാറ്റി എഴുതി. തിരക്കഥയുടെ ഏറ്റവും ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേ ചെയ്യുകയാണ് ഉണ്ടായത്. മലയാളത്തിലേക്കുള്ള എൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് ഭദ്രൻ സാറിനാണ്, ഡയറക്ടർ ഭദ്രൻ. അദ്ദേഹവും ഇതിൻ്റെ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ മോഹൻ സാറ്, ഗുഡ് നൈറ്റ് മോഹൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം.
ഇവർ രണ്ടുപേരുമാണ് ശരിക്കും പറഞ്ഞതിനെ കൈപിടിച്ച് ഈ മേഖലയിലേക്ക് ഉയർത്തിയത്. വെള്ളിത്തിരയിൽ ഒത്തിരി അധികം സ്പർശിച്ച ഒരു പാട്ടാണ്, എനിക്കും ഇഷ്ടപ്പെട്ടതാണ്. ഒത്തിരി അനേകം എൻ്റെ ഒത്തിരി കൂട്ടുകാരെന്നോട് ഇഷ്ടപ്പെട്ട് വിളിച്ച് പറഞ്ഞൊരു പാട്ടാണ് നീ മണിമുകിലാട് എന്ന് തുടങ്ങുന്ന ഗാനം. മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തികൾ ചന്തം വേളിപ്പൂവിൻ നാണം ഈ ഞാൻ വെറുമൊരു നാടൻ പെണ്ണ് ഈ ഞാൻ നിന്നിലലിഞ്ഞവൾ മാത്രം. എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു ഓൾ കേരള ലെവലിലുള്ള ഒരു അവാർഡ് നേടിത്തന്നത് ജലോത്സവം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. അതിൻ്റെ ഡയറക്ടർ സി ബി മലയിൽ സാറിന് ഞാൻ ഒത്തിരി നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ ലിറിക്സ് എഴുതിയ ബി ആർ പ്രസാദ്. കേരനിരകളാടുന്നൊരു ഹരിത ചാരു തീരം പുഴയൂരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമേറൻ കാറ്റിൻ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിലാ പുതുവിള നേരുന്നോരിയ നാടിരാ പാടാ കുട്ടനാടി നീണം. ശേഷം എനിക്ക് നല്ലൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു എൻട്രി നൽകിയ മറ്റൊരു ചിത്രമാണ് ബിഗ് ബി. ബിഗ് ബിയിലെ എല്ലാ ഗാനങ്ങളും വളരെ നല്ല ചിത്രീകരണമായിരുന്നു എന്നുള്ളത് മാത്രമല്ല പാട്ടുകൾക്കും നല്ലൊരു പ്രാധാന്യം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ലവ് സോങ് ഉണ്ടായിരുന്നു. കുറേ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു തമിഴിലൊരു പടം ചെയ്യണം എന്നുള്ളത്. കാര്യം പലപ്പോഴും എൻ്റെ പാട്ടുകൾ കേട്ടിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് തമിഴിന് വളരെയധികം സൂട്ടാവുന്നൊരു സംഗീതമാണ് താങ്കളുടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ പാർത്ഥിപൻ സാറാണ് എന്നെ ആദ്യമായിട്ട് മ്യൂസിക് തമിഴിൽ മ്യൂസിക് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തത്. കഥൈ തിരക്കഥൈ വസനം ഇയക്കം എന്ന് പറഞ്ഞ ചിത്രത്തിൽ കാത്തിൽ കഥീർക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തു. காத்தில் கதை இருக்கு ஒரு மண்ணில் கதை இருக்கு காத்தில் கதை இருக்கு இந்த மண்ணில் கதை இருக்கு செய்சாலும் கதை இருக்கு தோத்தாலும் கதை இருக்கு சொல்லாம வைத்திருக்கு கதை இருக்கு கதை இருக்கு. പാട്ടുകൾ എനിക്കെപ്പോഴും പണ്ട് മുതൽ മെലഡി പാട്ടുകളോടാണ് കൂടുതലൊരു അടുപ്പം തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫാസ്റ്റായിട്ടുള്ള സോങ്സും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സിനിമയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. വെള്ളിത്തിരയിലാണെങ്കിൽ പോലും പച്ചമാങ്ങ 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 എന്നുള്ള സോങ്, അതുപോലെ തന്നെ അതിൽ തന്നെ ഉണ്ടായിരുന്നൊരു സോങ് കരിങ്കല്ലിൽ കടഞ്ഞ നെഞ്ചിനുള്ളിൽ ഞാൻ കണ്ടു മലർച്ചുണ്ട് എന്ന് തുടങ്ങുന്നൊരു പാട്ട് അതിനകത്തുണ്ടായിരുന്നു. പേഴ്സണലി 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 അൽഫോൺസ് പേഴ്സണലി 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 അൽഫോൺസ് നീ അപ്പ പുള്ള സൊല്ല പോര തപ്പന്ന സഞ്ച തള്ളി പോര നീ അപ്പ പുള്ള സൊല്ല പോര തപ്പന്ന സഞ്ച തള്ളി
കുംകിയിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ടി വിയുടെ ബെസ്റ്റ് ഡെബ്യൂ സിംഗർ അവാർഡ് എനിക്ക് കിട്ടി ആരോമിലേക്ക്. അങ്ങനെ അവാർഡ് മേടിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റഹ്മാൻ സാറ് സ്റ്റേജിൽ വെച്ച് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റേജിൽ വെച്ച് പാടി. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ഇതൊരു ഗോഡ്സ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ അവിടെ അത് സ്റ്റേജിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭു സോളം എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ വിളിക്കുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞു എനിക്ക് തന്നെ സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പാട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത പടം കുംകിയിൽ പാടാൻ വേണ്ടി വിളിക്കുകയായിരുന്നു. ചെന്നൈയിൽ തന്നെ മറ്റൊരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് യുവനെ മീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പോൾ യുവൻ അന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ആരോമലെ വളരെ ഇഷ്ടം, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, മേ ബി വിൽ മീറ്റ് ഫോർ എ സോങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കണ്ട്. അതിനുശേഷം അദ്ദേഹം വിളിച്ചു. അതൊരു തങ്കമീൻകൾ എന്ന് പറഞ്ഞ ഒരു തമിഴ് ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് സോങ് വന്നിട്ടൊരു നല്ലൊരു മെലോഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പെയിൻ ഉള്ളൊരു പോർഷനാണ് ഇതിനകത്ത്. ഒരു ക്ലൈമാക്സ് സീൻ തന്നെയാണ് അതിനകത്ത് വരുന്നത്. യാർക്കും തോഴനില്ലേ തോഴനില്ലേ വാഴ്ക്ക തോഴനില്ലയേ, കേൾക്കും പോതു കേട്ട പോതു വാരി വാരി തന്തിട കടന്നു വെറുവേ കൺമണി പനിയിലും നനൈന്ത ഉറവം പാർക്കിരേ തുടർന്ന് തുറത്തോ തുയരങ്ങൾ വിരട്ടുതേ രാജാറാണി എന്ന് പറഞ്ഞ പടത്തിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ജി വി പ്രകാശ് വിളിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് തമിഴ് പോർഷൻസ് പാടാൻ വേണ്ടിയാണ് വിളിച്ചത്. കുറേ ഭാഗങ്ങളൊക്കെ പാടി. സില്ലന ഒരു മഴത്തുളി അത് പറക്കുതേ കണ്ണേ ശിരഹുകൾ മലയാളത്തിൽ അവസാനം ലാസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കൽദാമയിലെ പെണ്ണ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റായിരുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയിൽ ഞാനിപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് മ്യൂസിക് എഡ്യൂക്കേഷനാണ്. ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് എൻ്റെ മ്യൂസിക് അക്കാഡമിയുടെ പേര്. ഞങ്ങൾക്ക് ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ അഫിലിയേഷൻ ഉണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഞങ്ങൾ. പിന്നെ മറ്റൊരു ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ വന്ന മറ്റൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞത് ഈ പ്രീ സ്കൂൾ ഏജിലുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പുതിയൊരു സിലബസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. The stars are brightly shining. It is the night of the dear Savior's birth. ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു കഴിവുകൾ ശരിക്കും ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് അന്വേഷിക്കാതെ തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ലൈഫിലേക്ക് എനിക്ക് കടന്നു വരുന്ന എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതാണ് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഒരു 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 വലിയൊരു ലെസൺ. ഫോർ